स्टूडेंट्स कंप्यूटर एप्लिकेशन मत्तोरु क्लास स्वागत नम्मलिप्पो चर्चा चेय्युन्नत् HTML एन्न् परयुन्न भागम अतिले फस्ट चाप्टर नम्मल् पठिच्चु ई अतिले मत्तोरु भागमाण् वेब डिजाइन यूसिंग HTML वेब डिजाइन यूसिंग HTML वेब टेक्नोलॉजी नाम इन नाला अंजाते चाप्टर आया वेब डिजाइन यूसिंग HTML चाप्टर नाम पढ़ा वाले इंपॉर्टेंट आय चाप्टर प्राक्टिकल ऐटों कूड़ा भाग साधारण HTML प्राक्टिकल चोदिक भाग चाप्टर पर फस्ट लिस्ट क्रिएशन इंटरनल लिंकिंग एंड एक्सटर्नल लिंकिंग टेबल क्रिएशन फॉर्म क्रिएशन क्यों चाप्टर पढ़ाद अब इतना वाले चेद पढ़ा प्राक्टिकल प्राक्टिकल पढ़ा अल तीय चोद चाप्टर कूड़िया अंजावते चाप्टर अभी वेब डिजाइनिंग यूसिंग HTML अंजावते चाप्टर चाप्टर पढ़ा इन नाम आद्यम इन क्लास चर्चा लिस्ट संबंध लिस्ट मूं तरह लिस्ट नरचय पड़ा ऑर्डर लिस्ट अनऑर्डर लिस्ट डेफिनेशन लिस्ट इन मूं लिस्ट कुछ नी क्लास चर्चा एल इतने इन प्रोग्राम्स अगर टाग अट्रिब्यूट्स ना उदाहरण सहित नाम व्यक्त प्राक्टिकल नोकू नोक अब पढ़ा नमुक क्लासलोटे प्रवेश वेब डिजाइनिंग यूसिंग HTML नाम चाप्टर नाम आद्य पढ़ा लिस्ट इन HTML टॉपिक संबंध लिस्ट नमक पलतर लिस्ट नमुक अब पलतर लिस्ट नमुक काक्सापि का अदायकू इन लिस्ट अणर्ड लिस्ट अणर्ड लिस्ट चलत ऑर्डर्ड लिस्ट चलत डेफिनेशन लिस्ट अब अणर्ड लिस्ट अणर्ड लिस्ट प्रत्येक अंटर ऑर्डर ऑर्डर आवेदी अणर्डर आईटे अगर लिस्ट अणर्ड लिस्ट अलग बुलेट लिस्ट पेरें बुलेट लिस्ट इन ऑर्डर ऑर्डर लिस्ट रू ना ए बी सी अलग रोमन वन टू थ्री इन ऑर्डर लिस्ट ऑर्डर लिस्ट इन डेफिनेशन लिस्ट अर टेम विशदी अदान कंप्यूटर टेम अब कंप्यूटर कुछ कंप्यूटर इलेक्ट्रॉनिक डिवाइस डेफिनेशन डेफिनेशन पिक्चर का स्पाम विशदी फिशिंग आिशिंग रिक्वयर इंफर्मेश डेफिनेशन अब टेम अफिनीशन अंदर डेफिनेशन लिस्ट अब मूं तरह लिस्ट HTML ना साधारण रीति उपयोग ऑर्डर्ड लिस्ट मत अणर्ड लिस्ट मत डेफिनेशन लिस्ट ई मूं लिस्ट कुछ नाम ई भागते पर अब नमक विशदी पड़ा आदमी पड़ी अणर्ड लिस्ट अणर्ड लिस्ट
അതായത് ഓർഡർ അല്ലാത്ത ലിസ്റ്റ് അൺഓർഡർ ലിസ്റ്റ് അല്ലേ. ഈ അൺഓർഡർ ലിസ്റ്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ടാഗ് യു എൽ ആണ് ഉപയോഗിക്കുക. എന്താണ് ടാഗ്? യു എൽ, യു എൽ ടാഗ് ആണ് ഓർഡർ അൺഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ ഇത് ടാഗ് ഉപയോഗിക്കുന്നത് ടാഗ് യു എൽ അല്ലേ, അൺഓർഡർ ലിസ്റ്റ്. അത് കണ്ടെയ്നർ ടാഗ് ആണ്, അതായത് ടാഗ് യു എൽ ആൻഡ് ടാഗ് സ്ലാഷ് യു എൽ. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ആ രണ്ട് ടാഗുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഓരോ എലമെന്റ്സിനെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് എൽ ഐ ടാഗ്. ഏതാ? എൽ ഐ, ലിസ്റ്റ് എന്നതിന്റെ ഷോർട്ട് എൽ ഐ ടാഗ് ആണ് ഉപയോഗിക്കുക. അതും എന്താണ്? കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പൊ അതിനെന്തുണ്ടാവും? ക്ലോസിംഗ് ടാഗ് ആയ സ്ലാഷ് എൽ ഐ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതാണ് എന്റെ ഓർഡർ ലിസ്റ്റ്. ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷനിലെ പ്രോഗ്രാമിംഗിലെ ജീൻ നമ്മൾ സെലക്ട് ചെയ്യും. ജീനി നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ജീനി എന്ത് ചെയ്യും? നമുക്ക് ഓപ്പൺ ചെയ്ത് തരും. ഇതിലാണെങ്കിൽ ഉദാഹരണം നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു കണ്ടോ. നമ്മൾ എച്ച് ടി എം എൽ, ഹെഡ്, ടൈറ്റിൽ അല്ലേ, അൺഓർഡർ ലിസ്റ്റ്, സ്ലാഷ് ടൈറ്റിൽ, ഹെഡ്, ബിജി കളർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ബോഡിക്ക് ശേഷം നമ്മൾ പാരഗ്രാഫ് ഹെഡിങ്ങോ കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടോ, ഇവിടെ ടാഗ് യു എൽ കണ്ടോ, അൺഓർഡർ ലിസ്റ്റ് ആണ്. ടാഗ് യു എൽ എന്നുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതിൽ ഓരോ എലമെന്റ്സുകളാണ് എൽ ഐ റാം, എൽ ഐ ഹാർഡ് ഡിസ്ക്, എൽ ഐ മദർ ബോർഡ്, അല്ലെങ്കിൽ പ്രൊസർ എന്ന് പറയുന്നത് അല്ലേ. എന്നിട്ട് അപ്പൊ ലിസ്റ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, എല്ലെ ഇവിടെ ക്ലോസ് ചെയ്തോ, സ്ലാഷ് ബോഡി ഇത് നമ്മൾ സേവ് ചെയ്ത് നോക്കാം. അതിന്റെ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഇപ്പൊ സേവ് അടിക്കുന്നു. സേവില് ഫയൽ നെയിം നമ്മൾ കൊടുക്കുന്നു. ഉദാഹരണം ലിസ്റ്റ് വൺ എന്ന് നമ്മൾ കൊടുത്തു. ലിസ്റ്റ് യു എൽ ആണ് ഓർഡർ ലിസ്റ്റ്. യു എൽ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്ന ലൊക്കേഷൻ ഇവിടെ നമ്മൾ ഡോട്ട് എച്ച് ടി എം എൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു ഡോട്ട് എച്ച് ടി എം എൽ ഉപയോഗിക്കണമെന്ന് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ സേവ്. സേവ് നമ്മൾ കൊടുത്തു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ബ്രൗസറിൽ ഓപ്പൺ വിത്ത് മൊസില്ല നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ ഉണ്ടോ അൺഓർഡർ ലിസ്റ്റ് വൈൽ ബൈൻഡ് കമ്പ്യൂട്ടർ, അതിനൊരു ഹെഡിങ് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്താണ്. ഇവിടെ ഉണ്ടോ റാമ്, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രൊസർ അല്ലേ. നമ്മളെന്തൊക്കെ എലമെന്റ്സുകൾ കൊടുത്തിരുന്നത്? ഇവിടെ ഒന്നാമത്തെ എലമെന്റ്സ് ഇവിടെ നമ്മൾ ഹെഡിങ് കൊടുത്താണ് വൈൽ ബൈൻഡ് കമ്പ്യൂട്ടർ കണ്ടോ. വിത്ത് ദി മെയിൻ ഐറ്റംസ് ഹിയർ ആർ സം ഇമ്പോർട്ടന്റ് ഐറ്റംസ് ഇൻ ടു കൺസിഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് തുടങ്ങി അൺഓർഡർ ലിസ്റ്റ് ഒന്നാമത്തെ എലമെന്റ് ലിസ്റ്റ് റാം അതിനെ ക്ലോസ് ചെയ്തു. രണ്ടാമത് ഹാർഡ് ഡിസ്ക് അതിനെ ക്ലോസ് ചെയ്തു. മൂന്ന് മദർ ബോർഡ് അതിനെ ക്ലോസ് ചെയ്തു. നാല് പ്രൊസർ അല്ലേ. റാം, ഹാർഡ് ഡിസ്ക്, മദർ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇവിടെ റാം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, റോം എന്ന് പറയുന്ന ഒരു ഒരു എലമെന്റ്സ് കൂടെ ആഡ് ചെയ്യണം. ഇപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ എൻട്രി കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ടാഗ് എൽ ഐ എന്ന് കൊടുക്കാം. ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ റോം റോം എന്നിട്ട് സ്ലാഷ് എൽ ഐ എന്ന് കൊടുക്കാം കണ്ടോ. നമ്മളൊന്ന് സേവ് ചെയ്താലേ അതിന്റെ എഫക്റ്റ് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒന്ന് റീലോഡ് ചെയ്യാം. അവിടെ റോം. അപ്പൊ ഈ എലമെന്റ്സുകൾ നമ്മൾ അപ്പൊ ഇത് എന്ത് മനസ്സിലാക്ക, എലമെന്റ്സിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, എൽ ഐ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? അതാണ് യു എൽ എൽ ഐ. ഓക്കെ, ഇതാണ് അൺഓർഡർഡ് ലിസ്റ്റ്. അൺഓർഡർഡ് ലിസ്റ്റ് എന്താ? അൺഓർഡർഡ് ലിസ്റ്റ്. ഇനി നമുക്ക് ഈ അൺഓർഡർഡ് ലിസ്റ്റിന്റെ ഇത് കണ്ടോ, ഇവിടെ വന്നിട്ടുള്ളത് ഇതിന്റെ സിമ്പലുകൾ നമുക്ക് വേണമെങ്കിൽ മാറ്റാം.
അപ്പൊ നമുക്ക് ഇതിന്റെ ഇപ്പൊ ഇവിടെ ബുള്ളറ്റ് ആണ് തന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഒരു കുത്തിലെ ബുള്ളറ്റ് ആണ് തന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റെക്ടാംഗിൾ കൊടുക്കാം, പല സിംബൽ സ്റ്റാർ പോലുള്ള സിംബിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതിനു വേണ്ടി യു എൽ ടാഗിനോട് കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ടൈപ്പ് ആട്രിബ്യൂട്ട് നമുക്ക് സർക്കിൾ വേണം. അപ്പൊ നമുക്കൊരു സർക്കിൾ ആണ് ഇവിടെ വേണ്ടെങ്കിൽ അതിനെന്ത് ചെയ്താൽ മതി, ഈ യു എൽ ടാഗിനോട് കൂടെ ഡീഫോൾട്ട് ആയി നമുക്ക് ബുള്ളറ്റ് ആണ് വരാം. എന്താ വരാ, ബുള്ളറ്റ്. ഇപ്പൊ യു എല്ലിനോട് കൂടെ നമുക്ക് ആട്രിബ്യൂട്ട് ചേർക്കാം. ഉദാഹരണം ടൈപ്പ് ഈക്വൽ ടു അല്ലേ, ടൈപ്പ് ഈക്വൽ ടു നമ്മൾ ഡബിൾ ഇൻവെർട്ടഡ് കോമയില് എന്ത് കൊടുക്കാം, സർക്കിൾ എന്ന് കൊടുക്കാം അല്ലേ. നമ്മൾ എന്ത് ചെയ്തു, സർക്കിൾ എന്ന് നമ്മൾ കൊടുത്തു, ടൈപ്പ് ചെയ്തു. ഇനി സേവ് ചെയ്ത് നോക്കാം. സേവ് കണ്ടാ. അപ്പൊ എന്താ, ഇവിടെ ഈ ബുള്ളറ്റിൽ മാറിയിട്ട് ഇവിടെ സർക്കിളായി വന്നു അല്ലേ. അപ്പൊ ഇവിടെ സിംബിൾസുകളെയും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് സർക്കിൾ. പിന്നെ മറ്റൊന്ന് വേണമെങ്കിൽ നമുക്ക് സ്ക്വയർ കൊടുക്കാം. സ്ക്വയർ ഉദാഹരണം ചെയ്ത് നോക്കാം, സർക്കിളിൽ കൊടുത്ത് സ്ക്വയർ അല്ലേ. സ്ക്വയർ സ്ക്വയർ ആണ് നമ്മൾ ടൈപ്പ് ചെയ്തു ഈ ഫയലില്. സേവ് സർക്കിൾ പറഞ്ഞാൽ ദീർഘ സ്ക്വയർ എടുത്തപ്പോ അങ്ങനെ റെക്ടാംഗിൾ, ഈ സർക്കിള് സ്ക്വയർ മോഡല് റെക്ടാംഗിൾ മോഡൽ നമുക്ക് ബുള്ളറ്റ് അല്ലേ, ഈ സിംബിൾസ് ഇങ്ങനെ ഇതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ബുള്ളറ്റിൻസുകൾ അല്ലെങ്കിൽ സിംബിൾസുകളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അൺഓർഡർ ലിസ്റ്റിലെ ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോ അൺഓർഡർ ലിസ്റ്റിന്റെ ടാഗ് ടാഗ് യു എൽ എന്നാണ്, അതായത് പെയർ ഓഫ് ടാഗ് യു എൽ ആൻഡ് സ്ലാഷ് യു എൽ. അതിലെ എലമെന്റ്സുകളെ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് പെയർ ഓഫ് ടാഗ് എൽ ഐ സ്ലാഷ് എൽ. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അൺഓർഡർ ലിസ്റ്റ്. ഇനി നമുക്ക് ഓർഡർ ലിസ്റ്റിനെ കുറിച്ച് പഠിക്കാം. ഓർഡർ ലിസ്റ്റ് അല്ലെ, ഓർഡർ ലിസ്റ്റ് അതായത് ഒരു ലിസ്റ്റിനെ ഓർഡർ പ്രകാരം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ലിസ്റ്റ് ഉപയോഗിക്കുക അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു നമ്പർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ലെറ്റേഴ്സുകൾ ഉപയോഗിച്ചോ ഒരു ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിസ്റ്റാണ് ഓർഡർ ലിസ്റ്റ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. അപ്പൊ ആദ്യം ഈ ഓർഡർ ലിസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ടാഗ് ഓ എൽ. ഏതാ ഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഒ എൽ, ടാഗ് ഓ എൽ. അതുപോലെ കണ്ടെയ്നർ ടാഗാണ് പെയർ ഓഫ് ടാഗ് ഓ എൽ ആൻഡ് സ്ലാഷ് ഓ എൽ. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഓർഡർ ലിസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ, ടാഗ് ഓ എൽ. അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. അപ്പൊ നമ്മള് അപ്ലിക്കേഷനിലെ പ്രോഗ്രാമില് ജീനി നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതിലൊരു എക്സാമ്പിൾ പേസ്റ്റ് ചെയ്യുന്നു. അപ്പം എച്ച് ടി എബിൾ ഹെഡ് ടൈറ്റിൽ ഓർഡർ ലിസ്റ്റ് എന്ന് കൊടുത്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡിയിലെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു നമ്മളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഓ എൽ. കണ്ടോ, നമ്മൾ ഓ എൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടാഗ് ഓ എൽ എന്ന് ആദ്യം നമ്മൾ കൊടുക്കണം, ടാഗ് ഓ എൽ. അപ്പോ യു എൽ പറഞ്ഞതുപോലെ ഓ എൽ നിന്നും അതിന്റെ എലമെന്റ്സുകളെ ക്രമീകരിക്കാൻ എൽ എ ടാഗ് നമ്മൾ ഉപയോഗിക്കും. കേട്ടോ, നമ്മുടെ ഓയിൽ ടാഗിന്റെയും സ്ലാഷ് ഓയിൽ ടാഗിന്റെയും ഉള്ളിലാണ് നമ്മുടെ എലമെന്റ്സുകൾ വരുന്നത്. എലമെന്റ്സുകൾ രജിസ്റ്റേഴ്സ്, കാഷി, റാം, ഹാർഡ് ഡിസ്ക്. കണ്ടോ, അപ്പൊ ഇവിടെ നാല് എലമെന്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിനെയും എൽ ടാഗ് എൽ ഐന്റെയും സ്ലാഷ് എൽ ഐന്റെയും ആ ഉള്ളിലായിട്ട് അതിന്റെ പെയർ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. തുടക്കത്തിൽ എൽ ഐ, സ്ലാഷ് അവസാനത്തിൽ സ്ലാഷ് എൽ ഐ. അതുപോലെ ലിസ്റ്റ് നമ്മൾ ഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ടാഗ് ഓയിലും അതുപോലെ അവസാനിക്കുമ്പോൾ സ്ലാഷ് ഓയിലും അല്ലേ. ഇത് നമ്മൾ സേവ് ചെയ്ത് നോക്കാം. ഫയലില് നമ്മൾ സേവ് ചെയ്യുന്നു. നേരത്തെ സേവ് ചെയ്ത ഫയൽ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സേവ് മതി. നമ്മൾ അതിനെ റീലോഡ് ചെയ്താൽ കണ്ടോ ഓർഡർ ലിസ്റ്റ്
ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പൊ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന നമ്പറുകളൊക്കെ എങ്ങനെ വന്നത്? അതായത് ഓയിൽ ലിസ്റ്റിലെ, ഓയിൽ ലിസ്റ്റിൽ നമ്മൾ ഡീഫോൾട്ടായി, അതായത് ഒന്നും നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ബ്രൗസർ തന്നെ, ആ പ്രോഗ്രാം തന്നെ എന്ത് ചെയ്യും, ഒരു നമ്പർ ഡീഫോൾട്ട് നൽകും അല്ലെ. അതെന്തായിരിക്കും? 1 2 3 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ചോദ്യമുണ്ടാവും ഇതെങ്ങനെ മാറ്റാം. 1 2 3 എന്നല്ലേ നമുക്ക് എ ബി സി ഡി ആ രൂപത്തിൽ വേണം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ റോമൻ ലെറ്ററിലായ ലെറ്ററിൽ വേണം, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എ ബി സി ഡി രൂപത്തിൽ വരണം. ഇതെങ്ങനെ നമ്മൾ തീരുമാനിക്കാം? അതിന് ഓയിൽ ടാബിനോട് കൂടെ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടൈപ്പ് ആട്രിബ്യൂട്ട് അല്ലെ. അപ്പൊ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ടൈപ്പ് ഈക്വൽ ടു ഈ ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ അതിൽ വാല്യൂസുകൾ വരുന്നത് നമ്മൾ എന്ത് ചെയ്യാം, സ്മോൾ ലെറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിഫോൾട്ട് ആയിട്ട് 1 2 3 വരും. ഇനി എ ബി സി ഡി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ടൈപ്പ് ഈക്വൽസിനോട് കൂടെ ഡബിൾ ക്വട്ടേഷൻ മാർക്കിൽ ഏത് ടൈപ്പ് ആണ് വരേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം. അപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് എ ബി സി ഡി ആണ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ഈക്വൽത്തോ ക്യാപിറ്റൽ ലെറ്റർ എയിലാണ് വരുന്നതെങ്കിൽ എന്ന് കൊടുക്കാം, ടൈപ്പ് ഈക്വൽ ടു എ എന്ന് കൊടുക്കാം. നമ്മൾ സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്യുമ്പോ കേട്ടോ ഇവിടെ നമ്പർ എ ബി സി ഡി ആണ്. നമുക്ക് സ്മോൾ ലെറ്റർ ആണ് എയിലാണ് വരുന്ന, എ ബി സി ഡി ആണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്മോൾ ലെറ്റർ എ ടൈപ്പ് ചെയ്യണം. ഇവിടെ ടൈപ്പ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എ കൊടുക്കാം. സ്മോൾ ലെറ്റർ എ നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഇനി നമുക്ക് റോമൻ ലെറ്റർ ഉണ്ടോ, റോമൻ ലെറ്റർ അല്ലെ, ഐ ഡബിൾ ഐ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റോമൻ ലെറ്റേഴ്സ്, അതിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സേവ് കൊടുക്കുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് റോമൻ ലെറ്ററിലുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള നമ്പേഴ്സുകളാണ് വരേണ്ടത്, ഓർഡർ ആണ് വരേണ്ടത് എന്ന് നിർണ്ണയിക്കാനാണ് നമ്മള് ഓയിൽ എന്ന് പറയുന്ന ടാഗിനോട് കൂടെ ടൈപ്പ് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഓയിലിന്റെ ഒരു പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ് ഒന്ന് ടൈപ്പ്. ഈ നമ്മുടെ ഈ ലിസ്റ്റില് നമ്മൾ ലിസ്റ്റ് നോക്കൂ. ഈ ലിസ്റ്റിൽ നമുക്ക് എന്ത് വേണം, ഇവിടെ തുടങ്ങുന്ന ഒന്നുകൊണ്ടാണ് അല്ലെ, നമുക്കൊരു 5 കൊണ്ടാണ് തുടങ്ങേണ്ടത്, 5 6 7 എന്നുള്ള നമ്പർ ആണ് വരേണ്ടത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 5 6 7 അങ്ങനെ ഏത് നമ്പർ കൊണ്ടാണ്, ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ ഒന്നും കൊണ്ടാണ് തുടങ്ങുക. ഇനിയോ ഈ സ്റ്റാർട്ടിൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും കൂടെ ഉപയോഗിച്ച് ഏത് നമ്പർ കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്ന് നിർണ്ണയിച്ചാൽ ആ നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലിസ്റ്റ് തുടങ്ങുന്നത് കാണാം. ഉദാഹരണം നോക്കി, ഇവിടെ നമ്മൾ ഒന്നും നൽകാത്തത് കൊണ്ട് ഒന്നു മുതലാണ് തുടങ്ങിയത് അല്ലെ. ഇനി ഇവിടെ നമ്മള് ഐ കൊടുത്തു, ഇവിടെ സ്റ്റാർട്ട് ഈക്വൽ ടു നമ്മള് 5 റോമൻ ലെറ്ററിൽ 5 നോക്കാം. 5 കൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്ന് നമ്മള് സ്റ്റാർട്ട് ഈക്വൽ ടു അവിടുത്തെ 5 കൊണ്ട് നമ്മൾ ഇവിടെ കണ്ടോ 5 6 7 8 അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ കൊണ്ട് ഫോൾട്ട് ഒന്ന് കണ്ടോ, നമ്മൾ ഇവിടെ ഏത് ടൈപ്പ് ആണ് വേണ്ടത് എന്നുള്ള റോമൻ ലെറ്റർ ആണ് നമ്മൾ കൊടുത്തത്. സ്റ്റാർട്ട് എന്താണ്, 5. അപ്പൊ ഇവിടെ ഈ റോമൻ ലെറ്ററിൽ 5 കൊടുത്തിട്ട് നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല നമ്പറിന്റെ കാര്യത്തിൽ. ഇവിടെ നമ്മൾ എ എന്നാക്കി, സ്മോൾ ലെറ്റർ എ എന്നാക്കി ഇനി അപ്പൊ ഇതിന്റെ ടൈപ്പ് എന്താണ്, എ ബി സി ഡി എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്പർ വരേണ്ടത് എന്ന് നിർണ്ണയിച്ചു. ഈ തുടങ്ങിയിട്ടോ നമ്മള്
സി കൊണ്ടാണ് തുടങ്ങേണ്ടത്, സി കൊണ്ടാണ് എന്ന് നിർണയിച്ചു. സേവ് നമ്മളെ കണ്ട. അപ്പൊ ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന നമ്പർ നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ സ്റ്റാർട്ടില് പ്രശ്നം പറ്റി അല്ലേ. സ്റ്റാർട്ട് ആ സി. അപ്പൊ എന്താ സംഭവിച്ചത്? ആ പറയൂ. ആ ഇവിടെ എ ബി സി എന്ന് പറയുന്ന നമ്മള് നമ്പർ കൊടുത്തെങ്കിലും ഇവിടെ എന്തില്ല, പിന്നെ സ്റ്റാർട്ട് സി എന്ന് കൊടുത്തപ്പോ ആ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനി ഇവിടെ നമ്മള് ത്രീ എന്ന് കൊടുക്കുകയാണെങ്കിലോ, കണ്ട. ഇപ്പൊ മാറ്റം ശ്രദ്ധിച്ച, നമ്മള് മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? എന്താ മാറ്റം? നേരത്തെ കൊടുത്തപ്പോ വന്നില്ല. ഇവിടെ ടൈപ്പ് ഇക്വൽ ടു എ, സ്റ്റാർട്ട് ചെയ്യേണ്ട സി എന്ന് കൊടുത്തപ്പോ സി വന്നോ? ഇല്ല. പക്ഷെ ഇവിടെ നമ്പർ കൊടുത്തപ്പോ മൂന്നാമത്തെ ലെറ്റേഴ്സ് കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്ന് പറയുന്ന നമ്പർ കൊടുത്തപ്പോ എന്ത് ചെയ്തു? ആ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആ സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സി നേരത്തെ നമ്മൾ സ്റ്റാർട്ട് സി എന്ന് കൊടുത്തപ്പോ ശരിയായില്ല. പക്ഷെ ത്രീ എന്ന് കൊടുത്തപ്പോഴോ അതുകൊണ്ട് തുടങ്ങി. അപ്പൊ ഇവിടെ ഏത് തരത്തിലുള്ള നമ്പേഴ്സ് ആണ് വരേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് ടൈപ്പ് കൊടുക്കുന്നത്. ടൈപ്പും സ്റ്റാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള നമ്പേഴ്സുകൾ വരണം, അതായത് ഒന്ന് രണ്ട് മൂന്ന് ആ രീതിയിലാണോ, എ ബി സി ഡി ആ രൂപത്തിലാണോ, അത് സ്മോൾ ലെറ്ററിലാണോ, ക്യാപിറ്റൽ ലെറ്ററിലാണോ, അതോ റോമൻ ലെറ്ററിലാണോ വരേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് ടൈപ്പ് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഈ ടൈപ്പ് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഏത് നമ്പർ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് ഇവിടെ സ്റ്റാർട്ട് ആട്രിബ്യൂട്ട്. ഇവിടെ നമ്മൾ ഇവിടെയുള്ള എ ബി സി എ കൊടുത്ത് ഇവിടെ സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ ഇവിടെ എത്ര നമ്പർ മുതലാണ് തുടങ്ങേണ്ടത് എന്ന് പറയുന്ന അതിന്റെ എണ്ണം തന്നെ കൊടുക്കണം, നമ്പർ തന്നെ കൊടുക്കണം അല്ലേ. ഇവിടെ നമ്മള് രണ്ട് എന്ന് കൊടുത്ത് സേവ് ചെയ്താല് ഉണ്ടോ ബി കൊണ്ട്, രണ്ടാമത്തെ ലെറ്റർ ബി ആണല്ലോ, ആ ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇനി ഇവിടെ നമ്മള് നമ്മുടെ ഫോർമാറ്റ് നമ്മള് 1 2 3 എന്ന് പറയുന്ന ഫോർമാറ്റിലാണെങ്കിൽ സേവ്. ഉണ്ടോ രണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ റോമൻ ലെറ്ററില് നമുക്ക് റോമൻ ലെറ്റർ ആണ് വേണ്ടത്. ആ ടൈപ്പ് നമ്മൾ സ്മോൾ ലെറ്റർ റോമിലാണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു 8 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ അല്ലേ സേവ് മറിയിലൂടെ ചെയ്യുമ്പോൾ ഉണ്ടോ 8 കൊണ്ട് സ്മോളിൽ ആ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. അപ്പൊ ഇത് മനസ്സിലാക്കാം, ഓർഡർ ലിസ്റ്റിന്റെ പ്രധാനപ്പെട്ട രണ്ട് ആട്രിബ്യൂട്ടുകളാണ് ഒന്ന് ടൈപ്പ്, മറ്റൊന്ന് സ്റ്റാർട്ട്. അതായത് ടൈപ്പ് എന്ന് പറയുന്നത് ഏത് ഓർഡറിലാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ട് ഉപയോഗിക്കുന്നത് ഏത് നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം, എത്ര നമ്പർ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഓയൽ എന്ന് പറയുന്ന ടാഗിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓയൽ ടാഗിന്റെ പ്രധാനപ്പെട്ട ടാഗാണ് ടാഗ് ഓയൽ ആൻഡ് സ്ലാഷ് ഓയൽ. അതിന്റെ ആട്രിബ്യൂട്ടുകളാണ് സ്റ്റാർട്ട് ആൻഡ് ടൈപ്പ്. ഓക്കെ, പിന്നെ അതിന്റെ ഓരോ എലമെന്റ്സിനെയും ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൽ ഐ ടാഗും ഉപയോഗിക്കും. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ഓയൽ ലിസ്റ്റ്. ഇനി നമുക്ക് ഡെഫിനിഷൻ ലിസ്റ്റിനെ കുറിച്ച് പഠിക്കാം. ഡെഫിനിഷൻ ലിസ്റ്റ് എന്താ? ഡെഫിനിഷൻ ലിസ്റ്റ് എ ഡെഫിനിഷൻ ലിസ്റ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ദി ടേംസ് ആൻഡ് ദി കറസ്പോണ്ടിങ് ഡെഫിനിഷൻ. അതായത് ഒരു ടേമും അതിന്റെ ഡെഫിനിഷനും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെഫിനിഷൻ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ടേമും അതിന്റെ ഡെഫിനിഷനും, ഉദാഹരണം സ്പാം അല്ലെങ്കിൽ ഫിഷിംഗ് അത് പറയുന്ന സ്പാം, അതിന്റെ വിശദീകരണം നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതിന്റെ വിശദീകരണം കൊടുക്കേണ്ടി വരും അല്ലെ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടേമാണ്, അതിന്റെ ഡെഫിനിഷൻ ആണ് താഴെ കമ്പ്യൂട്ടേഴ്സ് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്ന അതിന്റെ ഡെഫിനിഷൻ. അങ്ങനെ ഒരു
ടേമായ ഡെഫിനേഷൻ രൂപത്തിലാണ് നമുക്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഫിനേഷൻ ലിസ്റ്റ് ഉപയോഗിക്കുക. അതിനെ ഉപയോഗിക്കുന്ന ടാഗ് ആണ് ഡി എൽ, ഡെഫിനേഷൻ ലിസ്റ്റ് ടാഗ് ഡി എൽ അല്ലേ, കണ്ടെയ്നർ ടാഗ് ആണ് ടാഗ് ഡി എൽ, അതുപോലെ സ്ലാഷ് ഡി എൽ കണ്ടെയ്നർ ടാഗ് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ടേമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അതിന്റെ ഡെഫിനിഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് ടാഗ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ ടാഗിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി ടി ടാഗ് ആണ് ഉപയോഗിക്കുന്നത്. ടാഗിനെ സൂചിപ്പിക്കാൻ ഡി ടി ടാഗും ഡെഫിനിഷനെ സൂചിപ്പിക്കാൻ എന്താണ് ഡി ഡി ടാഗും ഉപയോഗിക്കും. ഡെഫിനിഷൻ ലിസ്റ്റ്, ഡെഫിനിഷൻ ടേം, ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ അല്ലേ, ഡി ഡി അല്ലേ, ഡെഫിനിഷൻ ഓഫ് ദി ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ഡി ടി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ടേം, ടേമിനെ സൂചിപ്പിക്കാൻ ഡി ടി. ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ടേമിനെ വിശദീകരിക്കുന്ന ഭാഗം അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി ഡി ടേം ഉപയോഗിക്കും. അപ്പൊ ഡെഫിനിഷൻ ലിസ്റ്റിന് മെയിൻ ആയിട്ട് ടാഗ് ഡി എൽ ആണ് ഉപയോഗിക്കുന്നത്, അതിന്റെ ക്ലോസിംഗ് ടാഗ് സ്ലാഷ് ഡി എൽ. അതുപോലെ ടേമിനെ സൂചിപ്പിക്കാൻ ഡി ടി എന്ന് പറയുന്ന ടാഗും, അതുപോലെ ഡെഫിനിഷൻ സൂചിപ്പിക്കാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതിനെ സൂചിപ്പിക്കാൻ ഡി ഡി എന്ന് പറയുന്ന ടാഗും ഉപയോഗിക്കും. ഇത് രണ്ടും എന്താണ് കണ്ടെയ്നർ ടാഗ് ആണ്, അതായത് സ്ലാഷ് ടിയും അതുപോലെ സ്ലാഷ് ഡി ഡിയും ഉപയോഗിക്കും. നമുക്കൊരു ഉദാഹരണം ചെയ്ത് നോക്കാം. ഇപ്പൊ ആപ്ലിക്കേഷനില് പ്രോഗ്രാമിൽ നമ്മൾ ജീനി എടുക്കുന്നു, ജീനി നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലേ, നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ എച്ച് ടി എം എൽ ഹെഡ് ടൈറ്റിൽ കൊടുത്ത് ബോഡിയിൽ നിറക്ക് കൊടുത്തു, ഒരു ഹെഡിങ് കൊടുത്ത് പിന്നെ ഡി എൽ കണ്ടോ, ടാഗ് ഡി എൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് ആണ്, ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ടാഗ് കൊണ്ട് തുടങ്ങി ഇവിടെ ചെമ്പത് അവസാനിക്കും. അപ്പൊ അതിന്റെ ഉള്ളില് ടാഗ് ടാഗ് ഡി ടി ടാഗ് എന്താ സ്പാം, സ്പാം എന്താണെന്ന് വിശദീകരിക്കാം. അപ്പൊ അതിന്റെ വിശദീകരണം എന്താ കൊടുക്കാം, സ്പാം ഇസ് ദി അൺസോളിസിറ്റിക്കേറ്റഡ് ഇമെയിൽ സെൻഡ് അല്ലേ, അൺസോളിസിറ്റഡ് ഇമെയിൽ സെൻഡ് ഇൻ ദി ഹോപ്പ് ഓഫ്, ഇങ്ങനെ തന്നെ അതിന്റെ ഡെഫിനിഷൻ. പിന്നെ രണ്ടാമത് ഒന്നാമതാണ് ഡി ടി സ്പാം സ്ലാഷ് ഡി ഡി ടി, ഞാൻ ഡെഫിനിഷൻ കൊടുത്തു, ആ ഡെഫിനിഷൻ ഇവിടെ ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ ഐറ്റം ഡി ടി ഫിഷിംഗ് അല്ലെ, എന്താ ഫിഷിംഗ് എന്താണെന്നല്ല അതിന്റെ ടേം ഇവിടെ അവസാനിപ്പിച്ചു. പിന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഫിഷിംഗ് ഈസ് അറ്റംപ്റ്റ് അല്ലെ എന്ന് പറയുന്ന അതിന്റെ ഡെഫിനിഷൻ, ആ ഡെഫിനിഷൻ ഇവിടെ അത് അവസാനിപ്പിക്കുന്നു. അതുപോലെ നമ്മൾ ഈ ഡി എൽ ഇവിടെ തുടങ്ങിയ ഡി എൽ നമ്മൾ ഇവിടെ അവസാനിച്ച് സ്ലാഷ് ബോഡി സ്ലാഷ് ചെയ്യുന്നു. ഇതിന്റെ റിസൾട്ട് നോക്കാം, ഫയൽ നമ്മൾ സേവ് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് നമ്മൾ സേവ് ചെയ്തുകൊണ്ട് അതാ ഡെഫിനിഷൻ ലിസ്റ്റ്, ഇതിലൊരു ഹെഡിങ് നമ്മൾ കൊടുത്തതാണ്, ഒരു ഹെഡിങ് കൊടുത്തു സ്പാം ഇത്, അതാണ് ടാഗ് ഡി ടി ഉപയോഗിച്ച നമ്മൾ സ്പാം അതിന്റെ ഡെഫിനിഷൻ ആണ് ഈ തന്നത്. അതുപോലെ ഫിഷിംഗ് അതിന്റെ ഡെഫിനിഷൻ ആണ്. ഇങ്ങനെ ഡെഫിനിഷൻ മോഡലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു ടാഗ് ആണ് ടാഗ് ഡി എൽ, ഡി എൽ ഡെഫിനിഷൻ ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മള് ഡി എൽ ഡെഫിനിഷൻ ലിസ്റ്റ് ഉപയോഗിക്കും. ഇതിന്റെ ടേമിനെ സൂചിപ്പിക്കാൻ ഡി ടി എന്ന് പറയുന്ന ടാഗും, ഡിസ്ക്രിപ്ഷൻ സൂചിപ്പിക്കാൻ ഡി ഡി എന്ന് പറയുന്ന ടാഗും ഉപയോഗിക്കും. ഇതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്, ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം, അത് പഠിക്കാം, ഡൗട്ടുള്ളത് ചോദിക്കാം. വീണ്ടും നമുക്കൊരു അടുത്ത ക്ലാസ്സിൽ കാണാം.